Swanan. Night. Bye. Good night and bye bye. Hello, madam. Just a moment. Angan angu po hello. I am Major Francis. Paredan, I am Morandam Patalakar. Supposed to be your husband. Pariya perthu neetano nila. Endo? Engan irunnu evening get together. Vallada verthirikkunnallo. Dance cheyyanu. Tholodu tholurummi, meyyodu meyyurummi. Kooda dance cheyyanu kaiyalla churunju. ചൊറിഞ്ഞെങ്കിൽ പറ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. എന്താ നീ പറഞ്ഞത്? രാത്രി മുഴുവൻ പാർട്ടി എന്ന് പറഞ്ഞ കണ്ടവന്റെ കൂടെ കറങ്ങി നടന്നിട്ട് വെള്ളക്കൊടി കാണിച്ചാൽ വെടി വെക്കാൻ പാടില്ല. എനിക്കറിയാമടാ, പട്ടാളക്കാരനായ എന്നെ നിന്നെ പോലെ ഡ്യൂക്കിൽ സിവിലെ എത്തിക്സ് പഠിപ്പിക്കണ്ട. എന്നെ വെള്ളക്കൊടി കാണിച്ചിട്ട് നീയൊക്കെ എന്നെ വെടിവെച്ചോണ്ടിരിക്കുകയല്ലോടാ. മരിച്ചവനെ വെടിവെച്ചിട്ട് എന്താ കാര്യം? ഉണ്ട കളയാണെന്നല്ലാതെ അല്ലേ മോളെ? ആകാം ആ വരട്ടെ വരട്ടെ. നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ? എന്തോന്ന് സ്റ്റോൺ? മൂത്രത്തിൽ കല്ലുണ്ടോന്ന് ഞാൻ അരിച്ചു നോക്കിയിട്ടില്ല. എന്നെ കൊണ്ട് പറ്റൂല, അടുക്കളയിലൂടെ ഒറ്റക്കാണ്. അണ്ണാ നമുക്കിവിടെ ഒരു സർവനെ നിർത്തണം. എനിക്ക് രസം ഉണ്ടാക്കാനേ അറിയൂ. മതി, ഓരോന്ന് ഓരോന്നായിട്ട് പഠിക്കണം. ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോ നിന്റെ മധുരയിലെ സീതമാമിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും വേണിയമ്മ ഒരു രസൽ അമ്മയാര് കുക്കായിട്ട് മാറിയിരിക്കണം. വേണിയുടെ ഇഡ്ഡലി സാമ്പാർ, തൈര് വട, രസവട, പൊരിയൽ, പുരി മസാല, വെങ്കായ ഉത്തപ്പം, തൈര് ഷർ, ഇത്രയും ആയാൽ ഞാൻ ഈ മാംസപീഡനം അതായത് നോൺ അങ്ങ് നിർത്തിയേക്കാം. അയ്യടാ, ഇവിടെ പോറ്റിയായിട്ട് തുടങ്ങാൻ പോണോ സാറുമാര്? നോ, നിന്നെ എനിക്ക് കെട്ടിച്ചു വിടണം. അതിനുമുമ്പ് നല്ല അമ്മാളാക്കി എടുക്കണമല്ലോ. അന്ത കാഞ്ചീപുരം ചേലച്ചുറ്റി അറിയാവുന്ന പാട്ടുപോലും പാടേ. ഒരയ്യേ സ്വാമിയെ ഞാൻ നോട്ടമിട്ടിട്ടുണ്ട്. കൊല്ലോണ സമയൽ സ്വാദം, കൈകറികളും പ്രമാദം, അന്ത കൗരവർ പ്രസാദം, ഇതുവേ നമുക്ക് പോതും. വല്ലഭൻ വല്ലഭായി, അത്ര കടുപ്പിക്കാതെ വല്ലഭന്റെയും ഭായി എന്നാണ് സർ. ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ ഒന്നാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ഇയാൾ എന്റെ ഭായിയല്ല. മേജർ ജപ്പാനിൽ പോയി. ഈ വിഷയം തുടരാൻ അനുവദിക്കരുത്, വധമാണ്. ഏത് കസേരയിലും കയറി അങ്ങ് ഞെളി. അങ്ങനെ ഒരു അസുഖമുണ്ട് സർ. ഒരു സ്മാൾ ജപ്പാനിലെ സ്മോളോ ലാർജോ? ഒരു ടിറ്റോ എന്താ സാജൻ? ടിറ്റോ ഇല്ല ആന്റി. ഇവിടെ ആരുമില്ല. സാജന് ബിയർ വേണോ? വേണ്ട ആന്റി. സാജന്റെ ഹൈറ്റാണ് ശരിക്കും ഒരു പുരുഷന് വേണ്ടത്. എനിക്കിഷ്ടമാ പൊക്കമുള്ളവര്. നമ്മൾ തമ്മി എന്ത് വ്യത്യാസം കാണും? അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല ആന്റി. ഒരു ആവറേജ് സ്ത്രീയുടെ ഹൈറ്റ് ഒക്കെ ആന്റിക്കുണ്ട്. ഇല്ല സാജൻ, ഇപ്പൊ നോക്കാലോ. ഗുഡ് മോർണിംഗ് യങ് ഹീറോ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഞാൻ ടിറ്റോയെ കാണാൻ വന്നതാ. ഇവിടെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. പരേതനായ ഞാനും നിത്യ യൗവനം എന്റെ മിസ്സിയും. ഞാൻ പോട്ടെ അങ്കിൾ. ചില കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ നീ ശ്രമിച്ചിട്ടുമില്ല, ഞാനൊട്ട് കണ്ടതായി ഭാവിച്ചിട്ടുമില്ല. ഇപ്പോഴും ഞാനൊന്നും കണ്ടിട്ടില്ല.
പ്രായപൂർത്തിയായ രണ്ട് മക്കളുണ്ട് എനിക്ക്. എനിക്കറിയാം. അറിഞ്ഞതുപോലെ നീ പെരുമാറുന്നില്ല. പെരുമാറുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു ഭാര്യയല്ല, നിങ്ങളുടെ മക്കൾക്ക് ഞാനൊരു അമ്മയല്ല, രണ്ടാമത്തെ അമ്മ പോലും അല്ല. തെറ്റിയാണ്ടി ഈ വീടിന്റെ ശമ്പളം വാങ്ങിക്കാത്ത ഒരു വേലക്കാരി. ഡാഡിയും മക്കളും ഒന്ന്, എനിക്ക് മാത്രം ആരുമില്ല, എന്റേതായി ഒന്നുമില്ല. ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലല്ലോ. നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി പറയാമോ? മക്കളെ നോക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ മടുത്തു, ജീവിതം മടുത്തു. എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ഒരു അമ്മയാകാൻ പോലും നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. വീട്ടിലേക്ക് വന്ന് കേറാൻ പേടിയാ. മോനി ടിറ്റോ, ഐ എം സോറി. അരെ സോറി യാർ, നോക്ക്, സോറി പറഞ്ഞാ പിന്നെ കരയരുത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. തെറ്റല്ല സാജൻ, ബെറ്റി ആന്റിയുടെ തെറ്റല്ല, ഡാഡിയുടെ തെറ്റല്ല, അച്ഛായന്റെ തെറ്റല്ല, എന്റെ തെറ്റല്ല, മരിച്ചുപോയ ഞങ്ങളുടെ മമ്മിയുടെ തെറ്റല്ല. ഇതൊന്നുമല്ലാത്ത മറ്റേതോ ഒരു വലിയ തെറ്റ്. ഇനിയും ക്ലൈമാക്സിൽ എത്തിയിട്ടില്ലാത്ത ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ഹിന്ദി സിനിമയാ ഈ വീട്. മമ്മിയെ പരിചരിക്കാനെത്തിയ ഒരു മിലിറ്ററി നേഴ്സ്, മമ്മി മരിച്ചു, ഡാഡി ഞങ്ങളെ നോക്കാൻ അവരെ ഏൽപ്പിച്ചു. അതൊരു കാരണം മാത്രമായിരുന്നു. ഡാഡിക്ക് അവരെ ഇഷ്ടമായിരുന്നു, അവരെ കല്യാണം കഴിച്ചു. ആ കഥതെ ഇങ്ങനെ നീണ്ടുപോന്നു. ലിവിറ്റ് വരുന്ന പോലെ വരട്ടെ. ഒരു തരത്തിൽ ഇങ്ങനെ ഒരു വീടായതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ പരസ്യമായി ഇരിക്കാനും സംസാരിക്കാനൊക്കെ സാധിക്കുന്നത്. ഐ ലവ് യു. പക്ഷെ നമ്മുടെ വീട് ഇങ്ങനെ ആവരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ? ഇത്രയൊക്കെ ആയാലും നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ലേ? ഇനി തയ്യ ഒറ്റ ഉറുപ്പുള്ളൂ എന്റെ അടുത്ത്, മാണി വിശ്വസിച്ചാ മതി. എത്ര കൊല്ലായി. ആന്റിയുടെ ബ്ലൗസാ, മമ്മി തന്നയച്ചതാ. ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് അവധിയാ. ഈ കൗണ്ടറിൽ ഇരുന്നുള്ള ഭരണമൊക്കെ മതി. അമ്മ എന്തായി പറയുന്നേ കൗണ്ടറിൽ ഇരിക്കാൻ? ഞാനൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചു. എന്ത് പറ്റി ജേതുപിള്ളേ? എന്ത് പറ്റിയെന്നോ? എന്നും രാവിലെ സെക്രട്ടേറിയറ്റ്, എം എൽ എ, മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത് ആ പെണ്ണുമായിട്ട് കറങ്ങി നടക്കാനാ? ഇപ്പൊ അറിയണോളൂ നിങ്ങള്? കൊറേ കാലായാലേ ഇലാമജിന് കളി. നേരാണോടാ? എടാ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിന്നെ ഒരു എം എൽ എ ആക്കി, ഒരു മന്ത്രി ആക്കി. ആവൂല, ഒരിക്കലും ആവൂല. എങ്ങനെ വിളങ്ങക്കുമാരൊന്നും ഉണ്ടായിപ്പോയെന്നാണ് ഞാൻ നോക്കണത്. എന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതിക്കുട്ടി തേജോധം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം ഉണ്ടല്ലോ, അത് നടക്കട്ടെ. തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. ഹിരോഷ, ഞാൻ പറയുന്നു കേൾക്ക്. അച്ഛാ, ഞാൻ ഹിരോഷനല്ല, ഹിരോഷിമയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം ഏത് സമയം പൊട്ടിത്തെറിക്കാം, എന്ത് സംഭവിക്കാം. അള്ളാ കാക്കട്ടെ. അമ്മ, ഞാൻ എങ്ങും പോവല്ല, റോഡ് വരെ പോയിട്ട് ഇപ്പൊ വരാം. പോയിട്ട് വന്നിട്ട് എനിക്ക് നാല് വാക്ക് സംസാരിക്കാം എല്ലാരോടും, എസ്പെഷ്യലി. എനിക്ക് ഫിഫിയെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ ബ്രിഗേഡറായ മാത്യൂസിന്റെ മോനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം. നിങ്ങൾ തമ്മിൽ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇത് നടക്കട്ടെ. മനസ്സും മനസ്സും തമ്മിലുള്ള പൊരുത്തമാണല്ലോ ഏറ്റവും വലുത്. എന്നാ സാജ്യം പോകുന്നത്? അടുത്ത ആഴ്ച പോകും. രണ്ടു മാസത്തിനകം ജോലിക്കാരൻ ശരിയാവുന്ന ഡാഡി എഴുതിയിരിക്കുന്നത്. ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡാഡിയും മമ്മിയും കൂട്ടി ഞാൻ വരാം. ഡാഡിയോട് എനിക്കൊന്ന് എഴുതാൻ പറ. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞാൽ അതനുസരിച്ച് എനിക്കും തയ്യാറായിരിക്കാമല്ലോ. ശരി അങ്കിൾ. കല്യാണം കഴിഞ്ഞ ഇവളെയും കൂടെ കൊണ്ടുപോകണം. ഭർത്താവ് അവിടെ, ഭാര്യ ഇവിടെ, അതൊന്നും ശരിയല്ല. മോനെ, നിങ്ങളുടെ വീട് നന്നായിരിക്കണം. പട്ടാളക്കാരനായും ഭർത്താവായും അച്ഛനായും ഒക്കെ മേജർ ഫ്രാൻസിസ് എന്നേയും മരിച്ചു കഴിഞ്ഞു. എൻ്റെ കൊച്ചുമക്കളെ ഒരു നല്ല വല്യപ്പനായെങ്കിലും എനിക്ക് ജീവിക്കണം.